അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് തട്ടിപ്പ്. രണ്ടുപേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സഹകരണ സംഘത്തിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ടി പി, ജോർജ് കാലടി, സെബാസ്റ്റ്യൻ എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റോയ് വർഗീസ് പറഞ്ഞു. മുൻ ഭരണസമിതിയിലെ ചില അംഗങ്ങൾ ഒളിവിലാണിപ്പോൾ. വായ്പാ തട്ടിപ്പിൽ ക്രമക്കേടും അഴിമതിയും കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. ഭരണസമിതി അംഗങ്ങൾ സഹകരണ സംഘത്തിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തതായും അനധികൃതമായി വായ്പ നൽകിയെന്നുമാണ് കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഭരണസമിതി പ്രസിഡന്റായിരുന്ന പരേതനായ ടി പി പോളിനും മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കെതിരെയുമാണ് ആരോപണം ഉയർന്നു വന്നത്. സഹകരണ നിയമം 32(1) പ്രകാരം നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിടണമെന്ന് എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ അറിയിച്ചിരിക്കുകയാണ്. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കണമെന്നും ജോയിന്റ് രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. അങ്കമാലി അർബൻ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നത് ഭരണസമിതിയും ജീവനക്കാരും ചേർന്നുള്ള സംഘടിത തട്ടിപ്പെന്ന സഹകരണ വകുപ്പ് തട്ടിപ്പ് നടത്തിയത് പുറത്തു വന്നതിന് പിന്നാലെ കണ്ടെത്തിയിരുന്നു. ഭരണസമിതി അംഗങ്ങളുടെ ഉൾപ്പെടെ വായ്പ തിരിച്ചടയ്ക്കാനാണ് ബാങ്കുമായി ഒരു ബന്ധവുമില്ലാത്തവരുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വൻതുകയായിരുന്നു വായ്പ എടുത്തിരുന്നത്. കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്ന ജില്ലാ സഹകരണ വകുപ്പ് 45 ദിവസത്തിനകം താൽക്കാലിക പ്രശ്ന പരിഹാരമുണ്ടാക്കുമെന്ന് വ്യക്തമാക്കിയതാണ്. 2002 മുതലാണ് അങ്കമാലി അർബൻ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം തുടങ്ങുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാവായിരുന്ന ടി പി പോളിന്റെ വിശ്വാസ്യതയിൽ ബാങ്കിലേക്ക് നിക്ഷേപം എടുക്കുകയായിരുന്നു. തുടർന്ന് അർഹരായവർക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം വായ്പയും നൽകി. ടി പി പോളിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പില്ലാതെയാണ് ഭരണസമിതി വർഷങ്ങൾ തുടരുന്നത്. എന്നാൽ പോളിന്റെ മരണത്തെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് കോടികളുടെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നതും. വ്യാജരേഖയുണ്ടാക്കി വീണ്ടും വായ്പ എടുത്ത തുക കൊണ്ടാണ് ഭരണസമിതി അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ടവരും എടുത്ത വായ്പ തിരിച്ചടവും പുതുക്കി വെച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ ഭരണസമിതി അംഗങ്ങളുടെ കയ്യിൽ പല ആവശ്യങ്ങൾക്കായി നാട്ടുകാർ നൽകിയ തിരിച്ചറിയൽ രേഖകൾ വ്യാജരേഖ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിച്ചു. ശരിയായ വായ്പയാണോ അതോ വ്യാജരേഖ വഴിയുള്ള വായ്പയാണോ എന്നതറിയാത്തതാണ് ബാങ്ക് രേഖകളിൽ ഉള്ളവർക്ക് നോട്ടീസ് അയക്കുന്നതെന്നാണ് എറണാകുളം ജില്ലാ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ വിശദീകരിക്കുന്നത്. ബാങ്ക് രേഖകളുടെ പരിശോധന തുടരുകയാണ് എന്നും ഇത്തരം നോട്ടീസ് കിട്ടുന്നവർ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ജില്ലാ സഹകരണ വകുപ്പും വ്യക്തമാക്കിയിരുന്നു. യഥാർത്ഥ വായ്പാ തിരിച്ചടവ് മുടങ്ങിയവരിൽ നിന്ന് പണം തിരിച്ചടയ്ക്കാൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ രീതിയിൽ പരമാവധി 1.5 മാസത്തിനുള്ളിൽ പ്രശ്ന പരിഹാരത്തിനാണ് സഹകരണ വകുപ്പിന്റെ ശ്രമം നടന്നുകൊണ്ടിരുന്നത്. വ്യാജരേഖ ഉണ്ടാക്കി നടത്തിയ തട്ടിപ്പിൽ ഭരണസമിതി അംഗങ്ങൾക്കും ബാങ്ക് ജീവനക്കാർക്കും പങ്കുണ്ട് എന്ന് തെളിഞ്ഞതോടെയാണ് ജില്ലാ സഹകരണ വകുപ്പ് ഇവർക്കെതിരെ ആലുവ റൂറൽ പോലീസിന് പരാതി നൽകിയത്. തന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി പണം തട്ടിയെന്ന് അങ്കമാലി സ്വദേശിയും പരാതി നൽകിയതോടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയായിരുന്നു. വരും ദിവസങ്ങളിൽ ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളെയും ചോദ്യം ചെയ്യുമെന്ന് ആലുവ റൂറൽ SP അന്ന് പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.